രാത്രിയുടെയാണ് പ്രശസ്ത സംവിധായകനും തൃകഥാകൃത്തുമായ ലെനിൻ രാജേന്ദ്രൻ ഇവിടെ പറഞ്ഞത്. വലിയൊരു വിയോഗം തന്നെയായിരുന്നു. തീർച്ചയായും മലയാളത്തിലെ ഒട്ടേറെ എണ്ണപ്പെട്ട ചിത്രങ്ങൾ, എക്കാലവും ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകനായിരുന്നു. ഇന്ന് ഭൗതിക ദേഹം ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തിക്കും. ഇന്നലെ രാത്രി 8:30 ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾമാറ്റ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചികിത്സാ സംബന്ധമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹം വിട്ടുകിട്ടുക. തുടർന്ന് പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ലെനിൻ രാജേന്ദ്രന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും പി വി രതീഷ് ചേരുകയാണ്. രതീഷ്, എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ പൊതുശരീരം തിരുവനന്തപുരത്തേക്ക് ഇന്ന് കൊണ്ടുവരാനാവുക? ഒപ്പം പൊതുദർശനം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളുടെ ക്രമീകരണം എങ്ങനെയാണ്? ജെയിംസ്, സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത്, ഇന്നലെ അറിയിച്ചത്, ഇന്ന് ഉച്ചയോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചത്. വ്യത്യസ്തമായി 5:30 മാത്രമേ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ. ആശുപത്രി നടപടികൾ പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്ന് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. അവിടെ നിന്ന് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലായിരിക്കും കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നാളെ രാവിലെ കലാഭവനിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ളൊരു ധാരണ ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല. സാംസ്കാരിക മന്ത്രിയുടെ അടക്കമുള്ള ഓഫീസുമായി സംസാരിച്ച ശേഷമായിരിക്കും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. നാളെ 10:00 കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2:30 തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്ന ഒരാളും, അതായത് പി എയും, തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു. അവർ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അവരാണ് ഇപ്പോൾ പറഞ്ഞത് 5:30 മാത്രമേ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുകയുള്ളൂ എന്ന്. ജെയിംസ്. ശരി രതീഷ്.